ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു സൈക്കോളജിക്കൽ ടാക്ടിക്സായ ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കുക, എന്താണ് ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് എന്നും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങളും നമുക്കത് മനസ്സിലാക്കാനായിട്ട്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, തീർച്ചയായിട്ടും മുഴുവനും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക്? അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് ഈസ് എ സൈക്കോളജിക്കൽ പെർസുവേഷൻ ടാക്ടിക്സ് ദാറ്റ് ഇൻവോൾവ്സ് മേക്കിംഗ് എ സ്മോൾ റിക്വസ്റ്റ് ഫേസ്റ്റ് ഫോളോഡ് ബൈ എ ലാർജർ റിക്വസ്റ്റ് ലേറ്റർ. അതൊരു സൈക്കോളജിക്കൽ ടാക്ടിക്സ് ആണ്, ഒരു തന്ത്രമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? വലിയൊരു കാര്യം ഒരാളിൽ നിന്നും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വലിയ കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് അയാളോട് ചെറിയൊരു റിക്വസ്റ്റ് ചെയ്യും. അയാളോട് ചെറിയൊരു കാര്യം റിക്വസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് സാധ്യമായ ആ കാര്യം ഫസ്റ്റ് സാധിച്ചെടുക്കും. എന്നിട്ട് മാത്രമേ വലിയ ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ റിക്വസ്റ്റ് അയാളോട് ചോദിക്കുള്ളൂ. നമുക്കിത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു ഫ്രണ്ടിന് കുറച്ച് പൈസ വേണം. അദ്ദേഹത്തിന് ഒരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ കടമായിട്ട് വേണം. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരാളോട് അയാൾ കടം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. 20,000 രൂപയും ചോദിച്ചാൽ ആരും തരില്ല. അതിനായിട്ട് അദ്ദേഹം എന്താ ചെയ്യുക, ആദ്യം ഒരു 100 രൂപയോ അല്ലെങ്കിൽ 200 രൂപയോ ഒരു ഫ്രണ്ടിനോട് കടമായി ചോദിക്കും. എന്നിട്ട് പെട്ടെന്ന് തന്നെ 2 ദിവസത്തിൻ്റെ ഉള്ളിലോ 1 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ആ പൈസ വളരെ മാന്യമായിട്ട് തിരിച്ചു നൽകും. പക്ഷേ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അതേ ഫ്രണ്ടിനോട് വലിയൊരു തുക, 10,000 or 20,000 ചോദിക്കും. ആദ്യത്തെ റിക്വസ്റ്റ്, ആദ്യത്തെ 100 രൂപ 200 രൂപ ചോദിച്ചപ്പം നമ്മൾ കൊടുത്തു അല്ലേ? നമ്മൾ കൊടുത്ത ആ ടൈം അതേ മനോഭാവത്തിൽ, ആ പൈസ തിരിച്ച് കിട്ടിയെന്നുള്ള ധൈര്യത്തിൽ, ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ടിന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വിശ്വാസത്തെ നേടിയെടുക്കുന്നത് ആ ഒരു ടെക്നിക്കാണ് ഈ ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഒരു വലിയ റിക്വസ്റ്റിന് മുമ്പായിട്ട് ചെറിയൊരു റിക്വസ്റ്റ് ചെയ്തിട്ട് ആ കാര്യം സാധിച്ചെടുക്കുക. അപ്പോൾ ഈ പൈസ കടം വാങ്ങുന്ന ഈ ഒരു എക്സാമ്പിൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ഫ്രണ്ട്സ് നമ്മോട് പൈസ ചോദിച്ചിട്ടുണ്ടാവും. ചില ആളുകളൊന്നും ആ വലിയ തുക കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടാവില്ല. ഒരുപാട് ചോദിച്ചിട്ടായിരിക്കും പൈസ കിട്ടിയത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എത്തിക്കൽ ഇംപ്ലിക്കേഷൻസ് നമ്മൾ മനസ്സിലാക്കണം. ഒരു ടെക്നിക്ക് നമ്മൾ പഠിച്ച് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, അല്ലാതെ ആളെ പറ്റിക്കാനായിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിൻ്റെ എക്സാമ്പിൾസിനെ കുറിച്ചിട്ട് ഏതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ്, ഏതൊക്കെ സിനാരിയോകളാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ ഒരു ടെക്നിക്കുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, ഇതെന്തിനാണ് പഠിക്കുന്നത്, നമ്മൾ എവിടെയും പറ്റിക്കപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് നമുക്കത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു കടം വാങ്ങുന്ന ആ ഒരു രീതി. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് ഒരു സെയിൽസ് പേഴ്സൺ. നമ്മുടെ വീടുകളിലൊക്കെ ചില പ്രോഡക്റ്റൊക്കെ ആയിട്ട് വിദ്യാർത്ഥികൾ, മാർക്കറ്റിംഗ് വിദ്യാർത്ഥികൾ കടന്നു വരാറുണ്ട്. അവരെന്താ പറയുക, ആദ്യം തന്നെ വന്നിട്ട് നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങുമോ, നിങ്ങൾ ഈ പാത്രം വാങ്ങുമോ, അല്ലെങ്കിൽ ഈ ചായപ്പൊടി വാങ്ങുമോ എന്ന് പറയില്ല. അവരെന്താ പറയുക, നിങ്ങളൊന്നും വാങ്ങണ്ട, ഞങ്ങളുടെ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ കേട്ടാൽ മതി, ഞങ്ങളിതിനെക്കുറിച്ച് വിശദീകരിക്കും, അതൊന്ന് കേട്ടാൽ മതി, ഒന്നും വാങ്ങണ്ട. അപ്പോൾ നമ്മൾ യെസ് പറയും. അപ്പോൾ അതാണ് അവരുടെ ആദ്യത്തെ സ്മോൾ കൺസെൻറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളിത് കേട്ടാൽ മതി. അപ്പോൾ നമ്മളത് കേൾക്കാനായിട്ട് ഓക്കെ ഓക്കെ വാങ്ങണ്ടല്ലോ, അത് കേൾക്കാമെന്ന് വെച്ചിട്ട് നമ്മളത് കേൾക്കാൻ നിൽക്കും. അങ്ങനെ അവർ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും, പുതിയ ഗ്ലാസിനെ കുറിച്ചും, അല്ലെങ്കിൽ പാത്രത്തെക്കുറിച്ചും, ചായപ്പൊടി അല്ലെങ്കിൽ ഡിഷ് വാഷ് ഇതിനെക്കുറിച്ച്, അങ്ങനത്തെ പ്രോഡക്റ്റ് ആയിരിക്കും അവരുടെ കയ്യിലുണ്ടാവുക, ഇതിനെക്കുറിച്ചൊക്കെ പറയും. എന്നിട്ട് അവസാനം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവരുടെ ആ വലിയ റിക്വസ്റ്റ് അവർ പറയും. എന്തായിരിക്കും അത്? യെസ് നിങ്ങൾക്ക് ഇതിലേത് പ്രോഡക്റ്റാണ് വേണ്ടത്, ഈ ഒരു പ്രോഡക്റ്റ് എടുത്തോളൂ, ഇത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവർ ഫസ്റ്റത്തെ റിക്വസ്റ്റും രണ്ടാമത്തെ റിക്വസ്റ്റും, അയാളുടെ സെയിൽസ് എന്ന ആ ഒരു റിക്വസ്റ്റ് നമ്മളിൽ
നമ്മളോട് ചോദിക്കുന്നതായിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ എങ്ങനെ വരുന്നത്. സോ ഒരു ഇലക്ഷൻ നടക്കാൻ പോവാണ്, നിങ്ങളെ നാട്ടിലെ ഒരു ഇലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പോൾ ആ ഇലക്ഷൻ നടക്കുമ്പോൾ ആ പാർട്ടിക്കാർ നമുക്ക് ഒരുപാട് സ്റ്റിക്കർ തരും, തൊപ്പി തരും, അതുപോലെ തന്നെ ബൈക്കിലൊട്ടിക്കുന്ന ഒരു സ്റ്റിക്കർ ഉണ്ട് അതൊക്കെ തരും. നമ്മുടെ കാറിന് പുറത്ത് അല്ലെങ്കിൽ ഓട്ടോയുടെ പുറത്തൊക്കെ ഒട്ടിക്കാൻ പറ്റിയ സ്റ്റിക്കറുകളും തോരണങ്ങളൊക്കെ തരും, കൊടികൾ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ആ ഒരു ഇലക്ഷൻ വോട്ടിങ്ങിന് മുമ്പ് തന്നെ അവർ നമ്മളോട് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഈ ഒരു പോസ്റ്റർ ഒട്ടിക്കൂ. അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർ ആ ഒരു വോട്ട് ആ വോട്ട് ബാങ്കിലേക്ക് അവരുടെ ഷെയർ ഇങ്ങനെ മാറ്റി വെക്കുന്ന പോലെയാണ്. നമ്മളാ ചെറിയ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിലുമായി, ഓക്കെ ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലും വരും. ആൻഡ് ആ പോസ്റ്റർ ഒട്ടിക്കുന്നതോടുകൂടി അതൊരു ഒരു തറവായി കഴിഞ്ഞു, അത് നമ്മൾ ആ വോട്ട് ഉറപ്പിച്ച പോലെയായി. ഇത് മറ്റൊരു ടെക്നിക്ക്, മറ്റൊരു സന്ദർഭം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ പർച്ചേസുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കടയിൽ പോയിട്ട്, എക്സാമ്പിളായിട്ട് നമ്മളൊരു കടയിൽ പോകുന്നു, ആ കടയിൽ ഓഫർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 5 രൂപയുടെ വൗച്ചർ കിട്ടും. ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും 5 രൂപയുടെ പ്രോഡക്റ്റ് കിട്ടും. 100 രൂപയുടെ പ്രോഡക്റ്റ് എടുത്തോ 5 രൂപ അങ്ങനെ കിട്ടും. അപ്പം നമുക്ക് ആവശ്യമില്ലെങ്കിലും ഈ 5 രൂപ വൗച്ചർ ഓരോ പ്രൊഡക്റ്റിൽ നിന്നും കിട്ടുമ്പോൾ ആ പൈസ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങും. ഒരാവശ്യം ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു പൈസ കണ്ടിട്ട് കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങും. മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീ ട്രയൽ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഡെക്കാത്തലോൺ പോലുള്ള സ്ഥലങ്ങളിൽ പോയാൽ നമുക്കറിയാം ഫ്രീ ആയിട്ട് നമുക്ക് ട്രയൽ ചെയ്യാൻ പറ്റും. ഒരു വണ്ടി, ഒരു സൈക്കിൾ, അല്ലെങ്കിൽ സ്കേറ്റിംഗ് ബോർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രീ ട്രയൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്രീ ട്രയൽ കഴിഞ്ഞിട്ട് ഇവർ നമ്മളോട് ഓൺലൈനിൽ അല്ലെങ്കിൽ നേരിട്ട് ഇവർ നമ്മളോട് അഭിപ്രായങ്ങൾ ചോദിക്കും, എങ്ങനെയുണ്ട് പ്രോഡക്റ്റ്, നല്ലതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓക്കെ അത് യെസ് നല്ലതാണ്, അതിന് കിട്ടിയ നല്ലതൊക്കെ പറയും. അങ്ങനെ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ തന്നെ നല്ലൊരു മനോഭാവം നമ്മളെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങണം എന്നുള്ള ചിന്ത വരും. മെയിൻലി നമ്മൾ ഡ്രസ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഓർണമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ മറ്റുള്ളവർ നമ്മളെ യൂസ് ചെയ്യും. നമുക്ക് ആവശ്യമില്ലെങ്കിലും നമ്മൾ ആ പ്രോഡക്റ്റ് എന്തുവാ വാങ്ങും. അപ്പോൾ ഈ എക്സാമ്പിൾസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.